Hi everyone, Assalamu alaikum. Welcome back to my channel. ഇന്നി ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റാർഡ് പപ്സിക്കിൾസ് ആയിട്ടാണ്. അതായത് നമ്മൾ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് കസ്റ്റാർഡ് പപ്സിക്കിൾസ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ എടുക്കാം. ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി എല്ലാ ചേരുവകളും അതിൽ തന്നെ അളന്നെടുക്കുക. ഈ പാല് നമുക്ക് ഇനി ഒന്ന് ചൂടാക്കിയെടുക്കണം. പാല് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നല്ല ഫ്ലെയിം ഇട്ടിട്ട് അങ്ങനെ ഇളക്കാതെ വെച്ചാൽ അടി ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ ഇളക്കി കൊടുക്കുക ഇടക്കൊക്കെ. ഇപ്പോൾ പാൽ ഇതേ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ തിളക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര അല്ല, പാല് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. പഞ്ചസാര ഫുള്ളായിട്ട് അതിൽ മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം. അതിലോട്ട് 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടൗട്ടുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരമൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് നേരത്തെ റെഡിയാക്കിയത് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അടി പിടിക്കാനും. അതുപോലെ ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത്. അത് കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോഴായാലും എപ്പോഴായാലും കസ്റ്റാർഡ് പൗഡർ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പാൽ ഒരുപാട് നേരം ഒരുപാട് അങ്ങ് വെട്ടി തിളപ്പിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കസ്റ്റാർഡ് ആഡ് ചെയ്യുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെ നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കും അല്ലാതെ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുത്തത്. ചൂടുകൊടുക്കാൻ ആഡ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോപ്സിക്കിൾ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലാക്കിയിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു പോപ്സിക്കിൾസ് മോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കിയുള്ളത് ഞാനൊരു ബൗളിലാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇതുപോലത്തെ ഓരോന്നിലും ആക്കിയിട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിൽ മുകളിൽ ഇതിൻ്റെ സ്റ്റിക്സ് വെച്ച് കൊടുക്കാം. എല്ലാതും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കാം. ഞാനിത് ഓവർ നൈറ്റ് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പിറ്റേ ദിവസം എടുത്തപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്നിങ്ങനെ മുക്കി വെക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് വിട്ട് കിട്ടും. അങ്ങനെ നമുക്കിതെല്ലാം അതും എടുത്തിട്ട് അങ്ങനെ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് മെൽറ്റായി പോകാതിരിക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. കുറച്ച് പാലും ഷുഗറും 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇപ്പോൾ ഇതേ നോക്കി നമ്മളുടെ പപ്സിക്കിൾസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളി തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് സ്റ്റിക്സ് എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുത്താലും ഇങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. എൻ്റെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.